ഗർഭിണിയായിരിക്കുന്ന ഏതൊരു സ്ത്രീയുടെയും വലിയൊരു ആഗ്രഹമായിരിക്കും നോർമലായിട്ട് ഡെലിവറി നടക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബിയെ കിട്ടുക എന്നുള്ളത്. ഗർഭിണിക്ക് തീർച്ചയായിട്ടും 99% നോർമൽ ഡെലിവറി നടക്കുമെന്നുള്ളതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് കുഞ്ഞിൻ്റെ ഹെഡ് ഡൗൺ ആവുക എന്നുള്ളത്. ഇത്തരത്തിൽ കുഞ്ഞിൻ്റെ ഹെഡ് ഡൗൺ ആവുന്നതിനെ ലൈറ്റ്നിങ് എന്നാണ് പറയുക. കുഞ്ഞിൻ്റെ തല താഴേക്ക് വരുമ്പോൾ അമ്മേനെ കാണുമ്പോൾ ആളുകൾ പറയാറുണ്ട്, കുഞ്ഞ് നല്ല താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ, വയറ് താഴത്തേക്കാണല്ലോ, പ്രസവം അടുക്കാറായല്ലോ എന്നൊക്കെ. ഇങ്ങനെ കുഞ്ഞ് താഴേക്ക് ഇറങ്ങുക എന്നുള്ളത് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ തല ലിറ്ററലി പെൽവിസിലേക്ക് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുവാണ്, അതായത് പ്യൂബിക് ബോൺസിൻ്റെ ഇടയിലേക്ക്. ഇത് നിങ്ങളുടെ കുഞ്ഞ് ലോകത്തിലേക്ക് വരാനുള്ള സമയമായെന്ന് സൂചിപ്പിക്കുന്നു. സാധാരണ ഇത് പ്രസവത്തിൻ്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് സംഭവിക്കുക. എന്നാൽ ചില സ്ത്രീകളിൽ പ്രസവത്തിൻ്റെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഇത്തരത്തിൽ കുഞ്ഞ് ഹെഡ് ഡൗൺ ആവാറുമുണ്ട്. ഓരോ പ്രഗ്നൻസിയും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ത്രീകൾക്കും ഇതുപോലെ കുഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ ചിലർക്ക് പ്രസവം വളരെ അടുത്ത് സംഭവിക്കും, ചിലർക്ക് കുറച്ചുകൂടി ആഴ്ചകൾ വേണ്ടി വരും. നിങ്ങളുടെ കുഞ്ഞിൻ്റെ തല പെൽവിസിനുള്ളിൽ എത്രത്തോളം താഴേക്ക് വന്നിട്ടുണ്ടെന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് 11 സ്റ്റേഷനുകളാണ് ഉപയോഗിക്കുന്നത്, അതായത് -5 മുതൽ +5 വരെ. ഇതിൽ ഏറ്റവും ഉയർന്ന സ്റ്റേഷൻ എന്ന് പറയുന്നത് -5 ആണ്. അതായത് -5 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ തല നിങ്ങളുടെ ഇടുപ്പിൻ്റെ മുകളിലായിട്ടായിരിക്കും ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. കുഞ്ഞിൻ്റെ തല പുറത്തേക്ക് വ്യക്തമായിട്ട് കാണുന്ന സ്റ്റേഷനാണ് +5 എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും താഴ്ന്ന സ്റ്റേഷൻ. കുഞ്ഞിൻ്റെ തല പെൽവിസിൽ ഏറ്റവും മിഡിലായിട്ട് വരുമ്പോഴുള്ള സ്റ്റേഷനാണ് 0 എന്ന് പറയുന്നത്. പ്രസവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞ് കൂടുതൽ താഴോട്ട് ഇറങ്ങി വരും. സാധാരണ എല്ലാ സ്ത്രീകൾക്കും ഗർഭിണിയായിരിക്കുമ്പോൾ കുഞ്ഞ് എപ്പോഴാണ് ഹെഡ് ഡൗൺ ആവുന്നതെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ സ്ത്രീകൾക്കും അത് വ്യത്യസ്തമായിരിക്കും. എന്നാൽ ഇത്തരത്തിൽ ഹെഡ് ഡൗൺ ആവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങൾ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും നമ്മളുടെ കുഞ്ഞ് ഹെഡ് ഡൗൺ ആയിട്ടുണ്ടെന്നുള്ളത്. അത്തരത്തിലുള്ള ചില ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി നോക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് നിങ്ങൾക്ക് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്. അതായത് ഗർഭിണിയായി ഒരു 9 അല്ലെങ്കിൽ ഒരു 8.5 ആവുന്നത് വരെ നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ആഴ്ചയിൽ നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും. അതിനുള്ള കാരണം നിങ്ങളുടെ കുഞ്ഞ് അതുവരെ ഉണ്ടായിരുന്ന ഡയഫ്രത്തിന് അടുത്തായിരുന്നു, അതുകൊണ്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ കുഞ്ഞ് താഴോട്ട് ഇറങ്ങുമ്പോൾ അത് പെൽവിസിലേക്ക് ഇറങ്ങുമ്പോൾ ഡയഫ്രം കുറച്ചും കൂടി ഫ്രീ ആവുകയും നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ ഈസി ആവുകയും ചെയ്യും. അതുപോലെ തന്നെ കുഞ്ഞ് ഹെഡ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പ്രഷർ അനുഭവപ്പെടും ചെയ്യാം. നിങ്ങളുടെ കുഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ പെൽവിസിൽ കൂടുതൽ പ്രഷർ കൂടുകയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കാലുകൾക്കിടയിൽ ഒരു ബോള് ഉണ്ട് എന്നുള്ള തോന്നലായിരിക്കും ഈ സമയത്തുണ്ടായിരിക്കുക. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ചില സ്ത്രീകൾ മാസം അവസാനമൊക്കെ ആവുമ്പോൾ 9 ആവുമ്പോഴത്തേനും ഒരു പെൻകിനെ പോലെ നടക്കുന്നത്. കാരണം നമ്മളുടെ കാലിൻ്റെ ഇടയിൽ എന്തോ ഉണ്ടെന്നുള്ള തോന്നൽ കാരണം. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഹെഡ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് കൂടുന്നതായിട്ടും ശ്രദ്ധിക്കാം. കാരണം നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങളുടെ സെർവിക്സിൽ കൂടുതൽ പ്രഷർ കൊടുക്കും. അതുകൊണ്ട് തന്നെ സെർവിക്സ് കൂടുതൽ തിന്നാവാനും ഡൈലേറ്റ് ആവാനും പ്രസവം പെട്ടെന്ന് നടക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. കുഞ്ഞിൻ്റെ ഹെഡ് ഡൗൺ ആയോന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു വഴിയാണ് നിങ്ങൾക്ക് മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി നല്ലോണം കൂടും. നിങ്ങളുടെ മൂത്രസഞ്ചിയിൽ കുഞ്ഞിൻ്റെ തല താഴ്ന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി ലാസ്റ്റിലേക്ക് കൂടുന്നത്. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ മനോഹരമായ 9 പ്രഗ്നൻസി ഇവിടെ തീരാൻ ഇനി കുറച്ചും കൂടി ദിവസങ്ങളേ ഉള്ളൂ എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ പെൽവിക് ഏരിയയിൽ ഭയങ്കര വേദന കൂടുന്നതായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത്തരത്തിൽ കുഞ്ഞിറങ്ങുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങളുടെ പെൽവിക് ഏരിയയിലുള്ള ഒരുപാട് ലിഗമെൻസിൽ കുഞ്ഞിൻ്റെ തല കൂടുതൽ പ്രഷർ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് പെൽവിക് ഏരിയയിൽ കൂടുതൽ വേദന വരുന്നത്. കുഞ്ഞിൻ്റെ പുതിയൊരു പൊസിഷനാണ് ഇത്തരത്തിൽ പെൽവിക് ഏരിയയിലേക്ക് തല മാറുക എന്നുള്ളത്. അത്രയും കാലം കുഞ്ഞ് മുകളിലായിരിക്കും കിടന്നിട്ടുണ്ടാവുക. അപ്പോൾ പ്രസവം അടുക്കുമ്പോഴാണ് കുഞ്ഞ് താഴേക്ക് വരുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ പുതിയൊരു പൊസിഷനുമായിട്ട് കുഞ്ഞ് പൊരുത്തപ്പെടുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ പെൽവിക് ഏരിയയിൽ നിങ്ങൾക്ക് വേദന തുടങ്ങുന്നത്. ഇടുപ്പിലുണ്ടാവുന്ന ഇത്തരത്തിൽ ചെറിയ വേദനകളൊക്കെ കുഞ്ഞ് താഴേക്ക് ഇറങ്ങുന്നതിൻ്റെ ലക്ഷണമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള വേദന നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. ഒരു ഗർഭിണിയുടെ വയറ്റിലെ കുഞ്ഞ് എപ്പോഴാണ് താഴേക്ക് ഇറങ്ങുക എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടാവുന്ന ലക്ഷണങ്ങൾ വെച്ചിട്ട് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ കുഞ്ഞ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്, പ്രസവം അടുക്കാറായിട്ടുണ്ട് എന്നുള്ളത്.
തീർച്ചയായിട്ടും ഡോക്ടറെ അടുത്ത് വിസിറ്റ് ചെയ്യുമ്പോൾ 9-ാം മാസത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഡോക്ടറെ അടുത്ത് സംസാരിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.